സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്ന ഈ സീരീസിന്റെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ അറ്റൻഡൻസ് വെക്കുക. വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്യുന്നത്, പലരും ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോക്കൊക്കെ അറ്റൻഡൻസ് കുറവായിരുന്നു, ആൾക്കാർ വ്യൂ ചെയ്ത് കുറവായിരുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അഗൈൻ അത് കംപ്ലീറ്റ്ലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ആദ്യത്തെ ഈ ഒരു ആഴ്ച ഈ കോഴ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇൻട്രൊഡക്ഷന് വേണ്ടിയും ബേസിക്സിന് വേണ്ടിയും അക്കൗണ്ടുകളെ പറ്റിയും അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുമൊക്കെ വേണ്ടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആദ്യത്തെ ആഴ്ചയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ കെയർഫുള്ളിയാണ് ഈ കോഴ്സിനെ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലേക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പഠിക്കും, അതിൻ്റെ ഇന്റർഫേസ് പഠിക്കും, എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാമെന്നും വിൽക്കാമെന്നും പഠിക്കും, അതിനുശേഷം എങ്ങനെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണമെന്ന് പഠിക്കും, അതിനായിട്ട് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും പഠിക്കും, അതിനുശേഷം നമ്മൾ ഡെറിവേറ്റീവ്സിലേക്കും ഫ്യൂച്ചേഴ്സിലേക്കും ഓപ്ഷൻസിലേക്കും എല്ലാം മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ വളരെ കെയർഫുള്ളി ഡിസൈൻ ചെയ്ത ഡിഫിക്കൽട്ടി ലെവല് പടിപടിയായി കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉചിതമെന്ന രീതിയിൽ എല്ലാവരും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിലുള്ള പ്ലേലിസ്റ്റിൽ ഉണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇക്കഴിഞ്ഞ വീഡിയോസിൽ നിന്നെല്ലാം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് മനസ്സിലാക്കി, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ എന്തൊക്കെ അക്കൗണ്ട്സ് വേണം, ആ അക്കൗണ്ട്സ് എങ്ങനെ തുടങ്ങാം എന്നുള്ള ലെവലിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോളട്ടെ, നിങ്ങൾ എല്ലാം റെഡി ആയെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ അറിയണ്ടേ? അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയും നാളത്തെ വീഡിയോയും. രണ്ട് കാര്യങ്ങളാണ് ജനറൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നെന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു സ്റ്റോക്ക് നിങ്ങൾ ഡെലിവറി എടുക്കുകയാണ്. ഡെലിവറി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. ഡെലിവറി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ ഡെലിവറി നിങ്ങൾ എടുത്തുകൊണ്ട്, അതായത് അത് വാങ്ങിച്ച് ആ സ്റ്റോക്കിനെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തിക്കുകയാണ് എങ്കിൽ അവിടെ നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്യുകയാണ്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം, അത് ഒരാഴ്ച ആകാം, ഒരു മാസമാകാം, ഒരു വർഷമാകാം, 10 വർഷമാകാം, 50 വർഷമാകാം, ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് അതിനെ വിൽക്കുന്നതിനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെലിവറി എടുക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം, ഇത് കുറെ പേരും എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സാധനമായിരിക്കും, അത് ട്രേഡിംഗ് ആണ്. മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ നിന്ന് ഇതിനെ എന്ത് വ്യത്യസ്തമാക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ഒരു ദിവസം രാവിലെ നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങുന്നു, അതേ ദിവസം തന്നെ നിങ്ങൾ വിൽക്കുകയാണ്, അത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ. ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, അത് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം, എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആദ്യത്തെ സംഭവത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെലിവറി എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ ഷെയർ എത്തുകയാണ് എങ്കിൽ അവിടുത്തെ കഥ എന്തൊക്കെയാണ്, അതിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഫുൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ചൊക്കെ ഇൻഫർമേഷൻ ഉള്ളവർക്ക് ഇതിലൊരു ആവർത്തന വിരസത ഫീൽ ചെയ്തേക്കാം. ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുമായിരിക്കും, പക്ഷേ ഇത് വേറൊരു പെർസ്പെക്റ്റീവിൽ കിട്ടും. ഞാൻ പറഞ്ഞ പോലെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഈ വീഡിയോ ഇപ്പോൾ കാണുകയാണ് എങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കേട്ട കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് കുറച്ചുകൂടി ശക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറും. അപ്പോൾ ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, FAQ ആണ് എന്ന നിലയിൽ കാണാം. അപ്പോൾ ഡെലിവറി എടുക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക, നോട്ട്സ് എഴുതി മെയിൻറ്റെയിൻ ചെയ്യുക. ദ നെയിം ഇസ് ഷാരിഖ് ഷംസുദ്ദീൻ, വെൽക്കം ടു ഫണ്ട് ഫോളിയോ. ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം വാട്ട് ഇസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതായത് ഒരു സ്റ്റോക്കിന്റെ ഡെലിവറി നമ്മൾ എടുത്തുകൊണ്ട് ആ സ്റ്റോക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് അതിന് വിൽക്കുന്നതിനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡെലിവറി എടുക്കുന്നത് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഡെലിവറി എടുത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതും നമ്മൾ കുറേയധികം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, വിശദമായി കാണണമെങ്കിൽ ഈ വീഡിയോ ലിങ്കിൽ നിങ്ങൾക്ക് കാണാം. എന്നാലും പെട്ടെന്ന് പറയുകയാണെങ്കിൽ രണ്ട് റീസൺസ് ആണുള്ളത്. ഒന്ന്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. അതായത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അതിനൊരു വിലയായിരിക്കുമല്ലോ, സമയം കഴിയുന്തോറും സ്റ്റോക്കിന്റെ വില കൂടുകയാണ് ചെയ്യുന്നത്. അതായത് സമയം കഴിയുന്തോറും എല്ലാ കമ്പനീസിന്റെയും പെർഫോമൻസ് ബെറ്റർ ആയിട്ടാണ് വരിക, എക്കണോമി മുന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് ബെറ്റർ ആകുമ്പോൾ, അത് ഗ്രോ ആകുമ്പോൾ ഈ സ്റ്റോക്കിന്റെ വില കൂടും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച വിലയിൽ നിന്ന് കുറെ സമയം കഴിയുമ്പോൾ വില കൂടുമ്പോൾ കൂടിയ വിലക്ക് അത് വിൽക്കാം, അപ്പോൾ നമുക്ക് അവിടെ ഒരു ലാഭം കിട്ടുന്നു. ഇതിന് ഞാൻ വാലിഡേഷൻ തരാം. നമ്മൾ NSEയിലേക്കും BSEയിലേക്കും നോക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും?
ഉത്തരം നിങ്ങൾ പറയണം. അതെ, അവരുടെ ഇൻഡെക്സ് ആയ സെൻസെക്സും നിഫ്റ്റിയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സെൻസെക്സിന്റെ നിഫ്റ്റിന്റെ ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ അത് തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇടക്ക് ചില ഡൗൺഫോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള പോലെ, എന്നാലും ഇവഞ്ച്വലി അത് മുകളിലേക്ക് മാത്രം പോയിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം കാണാൻ പറ്റുന്നത്, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് തീർച്ചയായും മുകളിലേക്ക് പോകും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും, ക്യാപിറ്റൽ ഗെയിൻ കിട്ടും, പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വളരെ വ്യക്തമായ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ തരാം. പലരും വളരെ എന്താ പറയുക, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത എക്സാമ്പിൾസ് പറയാറുണ്ട്. പക്ഷെ ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ തരാം. 2004 TCS എന്ന കമ്പനിയുടെ IPO നടക്കുന്നത്. അന്ന് അതിൽ നിങ്ങൾ 100,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത്, ഈ ക്രാഷ് ഞാൻ നോക്കിയിട്ടില്ല, അതിന് മുൻപത്തെ ഒരു പോയിന്റ് വരെ നോക്കുകയാണെങ്കിൽ അത് 12,500,000 രൂപയായേനെ. അതേസമയം 2004 അതേ 100,000 രൂപ നിങ്ങൾ ഒരു FDയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഇന്ന് 2.37 lakhs ആകുള്ളൂ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അത് ഡിവിഡൻസ് കിട്ടാനാണ്. എന്താണ് ഡിവിഡൻസ്? ഒരു കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ശതമാനം നമ്മൾക്ക് കിട്ടുന്നതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഓണറായി മാറുകയാണ്. നമ്മൾ എത്ര ഷെയർ ആണോ വാങ്ങുന്നത്, എത്ര അതൊരു ചെറിയ പെർസെന്റേജ് ആയിരിക്കും കമ്പനിയുടെ. അപ്പോൾ ആ കമ്പനിയുടെ അത്ര പെർസെന്റേജ് നമ്മൾ ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ അതേ TCSന്റെ കാര്യം പറയുകയാണെങ്കിൽ TCSിൽ മുഴുവനായിട്ട് 375 crore സ്റ്റോക്കുകളാണ്, ഷെയറുകളാണ് മുഴുവനായിട്ടുള്ളത്. ഇന്ന് ഷെയർ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് നിയർലി 1,700 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വെറും ഒരു 1,700 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാൻ പറ്റും TCSന്റെ. അപ്പോൾ നമ്മൾ TCSന്റെ ഒരു പാർട്ട് ഓണറായി. ഇവിടെ 1/375 crore ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓണർഷിപ്പ് കിട്ടും TCSില്. ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട, അത് 0.00000 something ആയിരിക്കും. എന്നാലും നോട്ട് ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ കമ്പനീസിനൊക്കെ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് 10,000 crore അപ്പോൾ അതിന്റെ ഒരു ചെറിയ ശതമാനം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ അതൊരു നല്ല ലാഭം തന്നെയാണ്. അപ്പോൾ വലിയ ക്വാണ്ടിറ്റീസ് വാങ്ങുന്നവർക്ക് കമ്പനീസിന്റെ ഡിവിഡൻഡ് കിട്ടുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നിങ്ങൾ അറിയേണ്ട മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്നു, ബ്രോക്കർ വഴി ചെന്നു. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ കുറേയധികം കമ്പനീസ് ഉണ്ട്. ഇതിൽ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? അതിന് രണ്ട് മാർഗങ്ങളുണ്ട്. ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയും. നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുമായിരിക്കും. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കമ്പനീനെ നിങ്ങൾ അടിമുടിയായി അടിസ്ഥാനപരമായി പഠിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞതല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു ബിസിനസ് ഐഡിയ പിച്ച് ചെയ്യുകയാണ്. അവനെ നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അറിയുന്നതാണ് ഫ്രണ്ടിനെ. അവൻ വന്നിട്ട് ഒരു വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ് ഐഡിയ, ബിസിനസ് പ്ലാൻ നിങ്ങളുടെ അടുത്ത് പിച്ച് ചെയ്തു. അവൻ ജോലി വിട്ടിട്ട് ആ ബിസിനസ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ചോദിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ അവിടെ ചെയ്യുക? നിങ്ങൾ അവിടെ അനലൈസ് ചെയ്യില്ലേ? നിങ്ങൾ നോക്കില്ലേ നിങ്ങളെ വന്ന ഫ്രണ്ട് അവൻ ബിസിനസ് ചെയ്യാൻ കേപ്പബിൾ ആണോ, അതുപോലെ തന്നെ ആ പറഞ്ഞ ബിസിനസ് മോഡൽ എക്സിക്യൂട്ട് ചെയ്യാൻ അവന് കേപ്പബിൾ ആണോ, അതിൽ അവന് എക്സ്പീരിയൻസ് ഉണ്ടോ, അതുപോലെ തന്നെ ആ ബിസിനസ് മോഡൽ നല്ലതാണോ, ഇന്നത്തെ മാർക്കറ്റിൽ അത് വർക്ക് ചെയ്യും, മുന്നിലേക്ക് അതിന് റവന്യൂ ഗ്രോത്ത് ഉണ്ടോ, അതിന് കസ്റ്റമേഴ്സിനെ കിട്ടുമോ എന്നുള്ളൊരു ബേസിക് സ്റ്റഡി പെട്ടെന്ന് നിങ്ങൾ മനസ്സിൽ നടത്തുകയെങ്കിലും ചെയ്യില്ലേ? അതിനെയാണ് ആക്ച്വലി ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ കുറേയധികം കമ്പനീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കമ്പനീനെ എടുത്തുകൊണ്ട് അതിനെ ഫണ്ടമെന്റലി അടിസ്ഥാനപരമായി അതിനെ പഠിക്കാം. അത് നടത്തുന്ന മാനേജ്മെന്റ് ആരാണ്, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ട്, അവരുടെ റവന്യൂ ഗ്രോ ചെയ്യുകയാണോ ചെയ്യുന്നതോ താഴോട്ടാണോ വരുന്നത്, അവരുടെ പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നുണ്ടോ, അവരുടെ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നുണ്ടോ, അവരുടെ മുന്നിലേക്കുള്ള പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാം. അതിനാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണെങ്കിൽ അവർ എല്ലാ ക്വാർട്ടറിലും അവരുടെ ഒരു ക്വാർട്ടർലി റിപ്പോർട്ട്, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും അവരുടെ ബാലൻസ് ഷീറ്റും എല്ലാം പബ്ലിക്കിന് മുന്നിൽ വെക്കേണ്ടതുണ്ട്. അതായത് നമ്മൾക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാ കമ്പനിയുടെയും ബാലൻസ് ഷീറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും. ഓൺലൈനിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റും ആ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ആ ക്വാർട്ടറിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അത് വായിക്കുന്നതിലൂടെ ഫണ്ടമെന്റൽ അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ, നമ്മൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ വായിക്കാൻ പറ്റുന്നത്? ബാലൻസ് ഷീറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ പകുതി പേര് ചിലപ്പോൾ വീഡിയോ നിർത്തിയിട്ടും പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്ത് കളയല്ലേ. ഞാനൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരാം, ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ സീരീസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ പയ്യെ പയ്യാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അടുത്ത ആഴ്ചയുടെ എൻഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന ടോപ്പിക്കിലേക്ക് എത്താം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് ഒരു ടൂളാണ്, നമുക്ക് മനസ്സിലായി. ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? ഇവർ
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതിനെയാണ് ഒരു കമ്പനിയുടെ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് എന്ന് പറയുന്നത്, ടെക്നിക്കൽ ചാർട്ട്സ് എന്ന് പറയുന്നത്. ഇത് നേരത്തെയും വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. മുന്നിലെ വീഡിയോസിൽ ചാർട്ട്സും എല്ലാം നമ്മൾ പഠിക്കും, ചാർട്ട്സും ഇതിൽ കാണുന്ന കാൻഡിൽ സ്റ്റിക്കും എല്ലാം നമ്മൾ പഠിക്കും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചാർട്ട്സ് നോക്കിക്കൊണ്ട് നമുക്ക് പലപ്പോഴും പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ഈ കമ്പനിയുടെ വില മുകളിലേക്ക് പോകോ താഴോട്ട് പോകോ. കുറെ ഡേറ്റ അനാലിസിസും കുറെ ടൂൾസും കുറെ സ്റ്റഡീസും ഇതിലുണ്ട്, ഇതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതൊരു ടൂൾ ആണെന്ന് മാത്രം ഇപ്പോൾ അറിഞ്ഞിരിക്കുക. ടെക്നിക്കൽ അനാലിസിസ് ചെയ്തുകൊണ്ട് കൂടി നമുക്ക് സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അഞ്ചാമതായി നിങ്ങൾ അറിയേണ്ട വിഷയം, ഒരു സ്റ്റോക്കിന്റെ വില കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ വില കുറയുന്നുണ്ട് എങ്കിൽ അതിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെയും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റീസൺസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിൽ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതായത് ഒരു കമ്പനി ആക്ച്വലി ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രോഫിറ്റ് കൂടുന്നുണ്ടെങ്കിൽ, റവന്യൂ കൂടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം കൂടും, വാല്യുവേഷൻ കൂടും. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ പെർഫോമൻസ് കൂടുമ്പോൾ മാർക്കറ്റിൽ അതിനൊരു ഡിമാൻഡ് വരും, എല്ലാവരും കാണും ആ കമ്പനി ഗ്രോ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ സ്റ്റോക്ക് വാങ്ങാം. അങ്ങനെ ആൾക്കാർ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ വില കൂടും, അങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ വില കൂടുന്നത്. അതുപോലെ തന്നെ ഫണ്ടമെന്റലി പെർഫോമൻസ് മോശമാണെങ്കിൽ ഡിമാൻഡ് കുറയും, വില കുറയും. സ്റ്റോക്കിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് സെന്റിമെന്റ്സും ന്യൂസുകളുമാണ്. അപ്പോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ വളരെ നല്ല ഈ സിറ്റുവേഷന് ചേർന്ന ഒരു എക്സാമ്പിൾ തരാം. നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലോ ഏതെങ്കിലും ഒരു കമ്പനിനെ എടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് സൺഫാർമേനെ എടുക്കാം. അപ്പോൾ സൺഫാർമ നാളെ ഒരു ന്യൂസ് പുറത്തു വിടുകയാണ്, ഞങ്ങൾ കൊറോണയുടെ ക്യൂർ കണ്ടുപിടിക്കുന്നതിന്റെ ഫൈനൽ സ്റ്റേജസിലാണ്, ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ടെസ്റ്റിംഗിന് അയക്കുകയാണ് എന്നൊരു ന്യൂസ് പുറത്തു വരികയാണ് സൺഫാർമയിൽ നിന്ന്. അപ്പോൾ എന്താ സംഭവിക്കുക? മാർക്കറ്റിലുള്ള ബയോസ് എല്ലാവരും വളരെ ആക്ടിവേറ്റഡ് ആകും, കാരണം അവർക്കറിയാം അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ സൺഫാർമ അതിശക്തമായി ഗ്രോ ആകും. അത് കണ്ടുകൊണ്ട് അതേ സമയം മുതൽ തന്നെ ആൾക്കാർ ഇത് വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങും, ആൾക്കാർ വേണം വേണം എന്ന് പറയും. അപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് കയ്യിലുള്ളവർ ഡിമാൻഡ് കൂടിയത് കണ്ടിട്ട് കൂടിയ വിലക്ക് വിൽക്കാൻ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വില കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതേ സ്റ്റോക്ക് ഇതേ സൺഫാർമ ഒരാഴ്ച കഴിയുമ്പോൾ ടെസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ആ ടെസ്റ്റ് നെഗറ്റീവായി, അവർ കണ്ടുപിടിച്ച മെഡിസിൻ വർക്ക് ആകുന്നില്ല എന്നുള്ളതാണ് ലാബ് പറയുന്നത്. അങ്ങനെ ഒരു ന്യൂസ് പുറത്തു വരുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് സെറ്റിൽമെന്റ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാവരും അത് വിൽക്കാൻ റെഡിയാവും, കാരണം സൺഫാർമക്ക് നേരത്തെ എക്സ്പെക്ട് ചെയ്ത ഒരു ഗ്രോത്ത് എന്തായാലും വരില്ല എന്ന് കണ്ടുകൊണ്ട് എല്ലാവരും വിൽക്കാൻ സ്റ്റാർട്ട് ചെയ്യും, മാർക്കറ്റ് സെന്റിമെന്റ് അങ്ങനെ വർക്ക് ചെയ്യും, അങ്ങനെ സൺഫാർമയുടെ സ്റ്റോക്കിന്റെ വില താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ന്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലൊരു ഇൻഫർമേഷൻ മാർക്കറ്റിൽ വരുമ്പോൾ അത് ആൾക്കാരുടെ സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്യും, അങ്ങനെ ഡിമാൻഡ് സപ്ലൈ വർക്ക് ആകുന്നതിലൂടെ സ്റ്റോക്കിന്റെ വില മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഒരു ഡെലിവറി എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഒരു ലോങ് ടേമിലേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, അതിന്റെ കഥ എന്താണ് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് നിങ്ങളാണ്, ഈ കേസിൽ നിങ്ങളാണ് ബയർ, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു സ്റ്റോക്ക് വാങ്ങണം. ഒരു എക്സാമ്പിൾ എടുക്കാനായിട്ട് നമുക്ക് റിലയൻസിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. റിലയൻസ് ഇപ്പോൾ ട്രേഡ് ആകുന്നത് നിയർലി 1000 രൂപക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 100000 രൂപയുണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ, 100000 രൂപയുണ്ട്, 1000 രൂപയാണ് ഒരു സ്റ്റോക്ക് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ 100 സ്റ്റോക്ക് വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 100000 രൂപയുണ്ട്, ആ 100000 രൂപ നിങ്ങൾ ബ്രോക്കർക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ് റിലയൻസിന്റെ ഷെയർ 100 എണ്ണം, ഓരോ ഷെയർ 1000 രൂപ എന്നുള്ള രീതിയിൽ വേണമെന്ന് ബ്രോക്കറിന്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ബ്രോക്കർ എന്താ ചെയ്യുക? ബ്രോക്കർ നിങ്ങളെ നോക്കും, നിങ്ങളുടെ ഓർഡർ നിങ്ങൾ അനലൈസ് ചെയ്യും, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഓർഡറിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക? സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഓർഡർ മാച്ചിങ് അൽഗോരിതം ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന് നിങ്ങളെ ഓർഡർ ഡീറ്റെയിൽസ് കിട്ടുന്നു. ഇത് മാർക്കറ്റിലുള്ള എല്ലാ ആൾക്കാരുമാണെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുന്നു, ആ ഓർഡർ മാച്ചിങ് അൽഗോരിതം നോക്കുകയാണ്, ഈ എല്ലാ ആൾക്കാരിലും ആരൊക്കെയാണ് റിലയൻസിന്റെ ഷെയർ വിൽക്കാൻ തയ്യാറായിട്ടുള്ളത്, അത് നമ്മൾ കൊടുത്ത പാരാമീറ്റേഴ്സിൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കുന്നു. അതായത് 1000 രൂപക്ക് വിൽക്കണം, 100 സ്റ്റോക്കുകൾ കിട്ടേണ്ട ആവശ്യവുമുണ്ട്. ചിലപ്പോൾ ഒരു സെല്ലറെ കിട്ടും, ഈ ഒരു സെല്ലർ മാത്രം 100 സ്റ്റോക്ക് കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് തരും. ഇനി അതല്ല, ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ഈ സെല്ലർ S1 എന്ന സെല്ലർ 50 ഷെയർ വിൽക്കാൻ തയ്യാറാണ്, S2 എന്ന സെല്ലർ 30 സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറാണ്, S3 എന്ന സെല്ലർ 20 സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3 സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്നും ഈ സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ട് ഇവരുടെ ബ്രോക്കർ വഴി വാങ്ങിച്ച് നമ്മൾക്ക് തരികയാണ്. അപ്പോൾ ഇവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഈ റിലയൻസിൻ്റെ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അറിയേണ്ടതും നോട്ട് ചെയ്ത് വെക്കേണ്ടതും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ദിവസം പൈസ കൊടുക്കുന്നോ അതേ ദിവസം തന്നെ സ്റ്റോക്ക് ആ ഷെയർ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ദിവസത്തിനെ T എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും, അതായത് ട്രാൻസാക്ഷൻ ഡേറ്റ്. അപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു സെറ്റിൽമെന്റ് പീരീഡ് ഉണ്ട്, ആ സെറ്റിൽമെന്റ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തുള്ളൂ, അതായത് ഇവിടെ എത്തുള്ളൂ. ആ സെറ്റിൽമെന്റ് പീരീഡ് എന്ന് പറയുന്നത് T+2 ഡേയ്സ് ആണ്, അതായത് ട്രാൻസാക്ഷൻ ഡേറ്റ്
പ്ലസ് 2 ഡേയ്സ് എന്നുള്ളതാണ്. അതായത് ഒരു മൺഡേ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, പൈസ കൊടുക്കുകയാണെങ്കിൽ, വെനസ്ഡേ ആകുമ്പോഴേക്കുമാണ് ഇവരുടെ അക്കൗണ്ടിലെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഷെയർ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ റിഫ്ലക്ട് ആവുക. ആ ഒരു ടി പ്ലസ് 2 ഡേയ്സ് എന്നുള്ള ഒരു സെറ്റിൽമെന്റ് പീരീഡ് എടുക്കും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം പലരും ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ദിവസം വാങ്ങും, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അന്ന് ഈവനിങ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ചിലപ്പോൾ സ്റ്റോക്ക് കാണില്ല. നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ടി പ്ലസ് 2 ഡേയ്സ് എന്ന സെറ്റിൽമെന്റ് പീരീഡ് കഴിയുമ്പോൾ അത് വരുന്നതാണ്. അപ്പോൾ ഈ കഥയുടെ കണ്ടിന്യൂഷനിലൂടെ ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് നമുക്ക് എത്താം. അതായത് ഇപ്പൊ നമ്മൾ വാങ്ങിച്ചു, അവസാനമായി ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നമ്മൾ വിൽക്കുന്ന കഥയാണ്. അതായത് 3 വർഷം ഈ വാങ്ങിച്ച ആൾ അത് ഹോൾഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 1000 രൂപക്ക് 100 ഷെയർസ് വാങ്ങിച്ചു, അത് 3 വർഷം ഹോൾഡ് ചെയ്തു. 3ാമത്തെ വർഷം ആകുമ്പോൾ അയാൾ നോക്കുമ്പോൾ 1000 രൂപക്ക് വാങ്ങിച്ചതിന് 2000 രൂപയായി ഒരു സ്റ്റോക്കിന്റെ വില. അപ്പോൾ അയാൾ വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 100 സ്റ്റോക്കും ഒരു സ്റ്റോക്കിന് 2000 വില എന്നുള്ളതിൽ 2 ലക്ഷം രൂപക്ക് വിൽക്കുന്നു. മുഴുവൻ 1 ലക്ഷം രൂപ അയാൾക്ക് ലാഭം. അപ്പോൾ ഇവിടെ ഈ കഥ തീരുകയാണ്. അതായത് ഫൈനലി എനിക്കിവിടെ പറയാനുള്ളത് ഈ കിട്ടിയ റിട്ടേൺസിനെ എങ്ങനെ അളക്കാം, എങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ്ലി ഇതിനെ അളക്കാം എന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ നിർത്താം. ഇവിടെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള 2 മെത്തേഡ്സ് ആണുള്ളത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റിട്ടേൺ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഫോർമുല കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്ന പോലെ ഷെയറിൻ്റെ ഫൈനൽ പ്രൈസും ഇനീഷ്യൽ പ്രൈസും ഉണ്ട് എങ്കിൽ, വാങ്ങിച്ച പ്രൈസും ഉണ്ട് എങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കേസിൽ ഈ എക്സാമ്പിളിലെ നമ്പേഴ്സ് ഈ ഫോർമുലയിൽ ഇട്ടാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? 2000 - 1000 / 1000 എന്നുള്ളതാണ്. അത് എത്രയാണ് വന്നത്? 100% റിട്ടേൺസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 100% റിട്ടേൺസ് കിട്ടി, വളരെ നല്ലതാണല്ലോ. അവിടെയാണ് ഈ ആദ്യത്തെ മെത്തേഡ് ഫെയിൽ ആകുന്നത്. അതായത് ഇത് 3 വർഷത്തിലുള്ള ഒരു റിട്ടേൺ ആണല്ലോ. അപ്പോൾ ഇവിടെ ടൈം എന്ന ഫാക്ടറിനെ ഈ ഒരു ഫോർമുലയിൽ ഫാക്ടറിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് റിട്ടേൺ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2ാമത്തെ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അത് CAGR ആണ്. അതായത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്നുള്ളത്. CAGR ഫോർമുല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് ടൈമിനെ കൂടി ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോർമുല കൂടി നിങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട്, ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാണാതെ പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, അതിനൊന്നും ഒരു ആവശ്യവുമില്ല. എന്നാൽ ഇതിന്റെ എസെൻസ്, ഇതിന്റെ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഫോർമുലയിലേക്ക് നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിലെ നമ്പേഴ്സ് ഇട്ട് നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിയർലി 25.9% എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുക. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്പറാണ്. കാരണം 3 വർഷത്തിലാണല്ലോ നമുക്ക് അത്ര റിട്ടേൺസ് കിട്ടിയത്. അപ്പോൾ പെർ ഇയർ 25% കോമ്പൗണ്ട് ആയ ഒരു റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. കുറേയൊക്കെ നിങ്ങൾ അറിഞ്ഞതിൽ നിന്നും 1 പടി അല്ലെങ്കിൽ 2 പടി മുകളിലുള്ള ഇൻഫർമേഷൻ തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പയ്യെ പടികൾ കയറി നമുക്ക് ഫൈനലി ഈ മേഖലയിൽ കുറച്ചെങ്കിലും അറിവുള്ള, നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാളായി മാറാം. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. എപ്പോഴത്തെ പോലെയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ ഞാൻ വൈകിട്ട് ഫ്രീ ആകുന്ന സമയങ്ങളിൽ ഒരു Q&A സെഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മാക്സിമം ആൻസർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇതൊരു അക്കൗണ്ട് തുറന്നിട്ടില്ലെങ്കിൽ ലിങ്ക്സ് എല്ലാം താഴെയുണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.